കുന്നമംഗലം മണ്ഡലത്തിലെ ജലജീവൻ പദ്ധതി പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് തീരുമാനമായി. പി ടി എ റഹീം എംഎൽഎ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗത്തിലാണ് ഇക്കാര്യത്തിലുള്ള ധാരണയുണ്ടായത്. കുന്നമംഗലം മണ്ഡലത്തിലെ ജലജീവൻ പദ്ധതി പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് തീരുമാനമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി എ റഹീം എം എൽ എ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗത്തിലാണ് ഇക്കാര്യത്തിലുള്ള ധാരണയുണ്ടായത്. പ്രവൃത്തികൾ നടന്നുവരുന്ന പൊതുമരാമത്ത് റോഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തി നടത്തുന്നതിന് മുൻഗണന നൽകാനും ചാത്തമംഗലം പഞ്ചായത്തിലെ താന്നിക്കോട് മലയിൽ 8 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ തയ്യാറാക്കിയ പദ്ധതിക്കായി ടാങ്കിന് സ്ഥലമേറ്റെടുക്കൽ നടപടി അടിയന്തരമായി പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മണ്ഡലത്തിലെ ചെറുകിട ജലസേചന പദ്ധതികളുടെ പ്രവൃത്തികൾ നടത്തുന്നതിൽ നിലവിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും സ്ഥലം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളുള്ള ഭാഗങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധിച്ച് സമയബന്ധിത നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജലജീവൻ കെ ഡബ്ല്യു എ മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതിനും അതാത് പ്രദേശങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ കണ്ടെത്തുന്ന പക്ഷം അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനും എം എൽ എ നിർദ്ദേശം നൽകി. പി ടി എ റഹീം എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി രഞ്ജിത്ത്, ഓളിക്കൽ ഗഫൂർ, എം കെ സോറാബി, ഷാജി പുത്തലത്ത്, പി ശാരുതി, കെ ഡബ്ല്യു എ ജലജീവൻ മൈനർ ഇറിഗേഷൻ പൊതുമരാമത്ത് റോഡ് റവന്യൂ എൽ എസ് ജി ഡി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.